ഞാൻ നോക്കട്ടെ നിങ്ങളുടെ സണ്ണില്ലാതെന്നല്ലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത് അല്ലെങ്കിൽ തന്നെ ഞാൻ സ്വന്തക്കാർക്കും ശ്രേയുടന്മാർക്കും അനാവശ്യമായ പ്രൊട്ടക്ഷൻ നൽകുന്നു പരാതിയാ പാർട്ടിക്കുള്ള ഫണ്ട് സുധാകരന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ശരി ശരി പൊയ്ക്കോ എത്ര കിട്ടി പാർട്ടിയുടെ പേരിലും ഇത്തിരി കണക്കൊക്കെ വെക്കണം ഇലക്ഷനാ വരാൻ പോകുന്നത് എന്നുണ്ടാവും ആർക്കറിയാം സി എമ്മിന് പ്ലാനുണ്ട് സി എമ്മിന്റെ കക്ഷിക്ക് ഒറ്റയ്ക്കൊന്ന് മത്സരിക്കാൻ മോഹം പൊടി കാണില്ല നമ്മുടെ സീറ്റ് അതിന് താൻ ഈ ഫണ്ട് പിരിച്ച് മാത്രം നടന്നാ പോരാ ചേട്ടനെ തോൽപ്പിക്കുന്നതിനോടൊപ്പം പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഞാൻ ചില പ്ലാനുകളൊക്കെ ഇടുന്നുണ്ട് ഒരു 500 പേരെ കൂടി മെമ്പർഷിപ്പ് ചേർത്തിട്ടുണ്ട് ആ പെണ്ണില്ലേ രാധമ്മ അവളെ കിട്ടുമോ നമ്മുടെ പാർട്ടിക്ക് സ്റ്റേറ്റ് ലെവലിൽ വല്ല ജോയിന്റ് സെക്രട്ടറി മറ്റോ ആക്കാം എന്റെ സീറ്റ് പോരുത് ഇല്ലടോ ഞാനല്ലേ പറയുന്നത് കമീൻ ഇരിക്കൂ വേണ്ട സർ മിസ്റ്റർ നമ്പ്യാർ ഇലക്ഷനാ വരാൻ പോകുന്നത് വെറുതെ വേണ്ടാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി വെക്കണ്ട പോലീസ് സംയമനം പാലിച്ചുകൊള്ളണം ഹോം മിനിസ്റ്റർ എന്നോട് പറഞ്ഞതാ ഇതൊന്ന് സൂചിപ്പിക്കാൻ ശരി സർ അല്ലെങ്കിൽ തന്നെ അവിടെ എവിടെയും കയറി വേണ്ടാധീനം കാണിച്ച് ചീത്തപ്പേർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ കോഴിക്കോട് പോലീസ് നല്ല പേരാണ് സർ അതിന്റെ ബെനിഫിറ്റ് ഒന്നും തനിക്കാരും തന്നിട്ടില്ലല്ലോ തന്റെ കഴുത്തിലില്ലേ കളക്ടറുടെ ഒരു തൊടൽ ഞങ്ങളെങ്ങാനും തോറ്റാൽ തന്റെ ഒന്നും അഡ്രസ് ഉണ്ടാവില്ല ഓർത്തോ മേ കമിങ് സർ യെസ് തന്നെ അന്വേഷിച്ചാലോ ഒന്ന് വിളിച്ചാലോ ഒരിക്കലും കിട്ടില്ലല്ലോ ഇരിക്കാം നിങ്ങൾ പൊയ്ക്കോ ഇതിലെന്താ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് കുടിയൊഴിപ്പിക്കൽ പാടില്ല എന്നുള്ളത് ഗവൺമെന്റിന്റെ നയമാണ് ചേരിയൊക്കെ പൊളിച്ചു കളഞ്ഞ് താനെന്താ ഈ കോഴിക്കോട് പാരീസാക്കാൻ പോവാ സോറി സർ ഒഫീഷ്യൽ കാര്യങ്ങൾ പുറത്തുനിന്ന് ഒരാളിരിക്കുമ്പോൾ പറയുന്നത് ബുദ്ധിമുട്ടാണ് അത് താൻ നോക്കണ്ട എന്റെ വിസിറ്ററാ നിങ്ങൾക്ക് പറയാനുള്ളത് പറയൂ പറയാം പക്ഷേ സാറിന്റെ വിസിറ്റർ പുറത്തു പോകണം അല്ല താൻ പറയില്ല സോറി സർ എന്റെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാ അതിന് സാറിന്റെ പാർട്ടിക്കാർ മാത്രം ബഹുമാനിച്ചാൽ മതിയല്ലോ ആ കടപ്പുറത്തെ രാധമ്മയോ ആദിവാസികളുടെ മൂപ്പനോ ആണെങ്കിൽ ബഹുമാനിക്കും അല്ലേ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് ഞാൻ മിനിസ്റ്ററോടാണ് സംസാരിക്കുന്നത് ജില്ലാ വികസന സമിതി മെമ്പറാണ് ഞാൻ എനിക്കും ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിന് കളക്ടറേറ്റിലേക്ക് വരണം മിനിസ്റ്ററുടെ സാന്നിധ്യത്തിൽ ആളാകരുത് മിസ്റ്റർ ഹരിദാസ് എന്റെ ഗസ്റ്റിനെ ഇൻസൾട്ട് ചെയ്യുന്നത് എന്നെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ് ഇൻസൾട്ടേഷൻ എല്ലാവർക്കും ഒരുപോലെയാണ് സാർ ഞാനൊരു ഗവൺമെന്റ് സർവന്റ് ആണ് എന്ന് കരുതി സാറിന്റെ ജോലിക്കാരനാണോന്നില്ല തന്നെ ഞാൻ മര്യാദ പഠിപ്പിക്കും എന്ത് പഠിപ്പിക്കാനാണ് സാർ ഒരു കാര്യം എനിക്ക് ശരിക്കറിയാം ഡിസ്ട്രിക്ട് കളക്ടർ എന്ന കസേര എന്നേക്കുമായിട്ടുള്ളതല്ല നാളെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ സെക്രട്ടറി പോസ്റ്റിൽ ഗുമസ്ത പഠിച്ചേറ്റി വന്നേക്കാം പക്ഷേ IAS എന്നുള്ള എന്റെ ഈ പദവി ഉണ്ടല്ലോ അത് എന്നേക്കുമായിട്ടുള്ളതാ ഞാനല്ലാതെ ഏത് മന്ത്രി വിചാരിച്ചാലും അതിനൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല പക്ഷേ വെറും 10 ആണ് വിചാരിച്ചാൽ മതി സാറിന്റെ കസേര നഷ്ടപ്പെടാൻ പിന്നെ ഹോണറബിൾ മിനിസ്റ്റർ തോമസ് വർഗീസ് വെറും തോമാച്ചനായിരിക്കും സോറി സർ